കൈക്കൂലി വാങ്ങുന്നതിനിടെ തിരൂർ താലൂക്ക് സർവേയർ വിജിലൻസ് പിടിയിൽ. 14,000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ശങ്കരനാരായണനാണ് കോട്ടക്കൽ ഇന്ത്യനൂരിൽ വെച്ച് അറസ്റ്റിലായത്. കോട്ടക്കൽ ഇന്ത്യനൂർ മുളഞ്ഞിപ്പുലാക്കൽ മുഹമ്മദ് ഹാജിയുടെ 305-306 സർവേ നമ്പറിലുള്ള 2.5 ഏക്കർ ഭൂമിയുടെ ആധാരം ആധാറുമായി ലിങ്ക് ചെയ്യാൻ സർവേ ചെയ്യണമെന്ന വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് തിരൂർ താലൂക്ക് സർവേയർ വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി മേലേതിൽ ശങ്കരനാരായണൻ ഇന്ത്യനൂർ മുളഞ്ഞിപ്പുലാക്കലിലെത്തിയത്. ഭൂമിയുടെ സർവേ നടത്തിത്തരാൻ 20,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും വിലപേശലിൽ 14,000 രൂപ നൽകാമെന്ന ഉറപ്പിൽ സർവേ നടത്തുകയുമായിരുന്നു. സ്ഥല ഉടമ വിജിലൻസിന് നൽകിയ പരാതിയെ തുടർന്ന് പരാതി പരിശോധിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയ വിജിലൻസ് സ്ഥല ഉടമയുടെ 14,000 രൂപയിൽ ഫിനോഫ്തലിൻ പൗഡർ ഇട്ട് നൽകി. ഈ തുക കൈപ്പറ്റുന്നതിനിടെയാണ് ശങ്കരനാരായണൻ വിജിലൻസിന്റെ പിടിയിലായതെന്ന് മലപ്പുറം വിജിലൻസ് DYSP എ രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ തൊട്ട് മുഹമ്മദ് ഹാജി ഒരാളെ തിരൂർ താലൂക്ക് സർവേയർ ഭൂമി അളന്നു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ചാനൽ സർക്കാരിൽ അടക്കേണ്ട 400 രൂപ അടച്ചിട്ട് സർവേ നടത്തേണ്ടതാണ്. അപ്പോൾ പൈസ പോരാ എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ നടത്തിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ശല്യം തോന്നിയപ്പോഴാണ് വിജിലൻസിൽ നിന്ന് രാവിലെ പരാതിയായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പരാതി ശരിയാന്ന് കണ്ടു. അയാൾ കൊണ്ടുവന്ന 14,000 രൂപ നമ്മൾ ഫിനോഫ്തലിൻ പൗഡർ ഇട്ട് കൊടുത്ത് വൈകുന്നേരം അളവ് കഴിഞ്ഞ് പോകുമ്പോൾ അയാൾ പൈസ വാങ്ങി അയാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. ഇൻസ്പെക്ടർമാരായ മനോജ്, റഫീഖ്, ASIമാരായ ശ്രീനിവാസൻ, മോഹൻദാസ് തുടങ്ങിയവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ ശങ്കരനാരായണനെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നവന്യൂസ് കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.